ഇന്ന് ജനുവരി 27 2022 കേരളത്തിൽ ഇന്ന് 51,739 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. സംസ്ഥാന ചരിത്രത്തിൽ രണ്ടാമതായി വീണ്ടും 50,000 കടന്നിരിക്കുകയാണ് പ്രതിദിന കോവിഡ് നിരക്ക്. എറണാകുളം 9,708, തിരുവനന്തപുരം 7,675, കോഴിക്കോട് 5,001, കൊല്ലം 4,511, തൃശൂർ 3,934 എന്നിങ്ങനെയാണ് കൂടുതൽ രോഗികളുള്ള ജില്ലകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 116,003 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 44%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 11 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 57 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 85 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 52,434. അതിനിടെ കോവിഡ് സാഹചര്യം ഗുരുതരമായി തുടരുന്നതിനിടെ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗം കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. തിരുവനന്തപുരം ജില്ല കൂടാതെ ഇന്ന് 4 ജില്ലകൾ കൂടി സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകൾ കൂടി കാറ്റഗറി സിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളിൽ 25% കൂടുതൽ കോവിഡ് രോഗികളാകുമ്പോഴാണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ജില്ലകളിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മത സാമുദായിക പരിപാടികൾ അനുവദിക്കില്ല. മതപരമായ പ്രാർത്ഥനകളും ആരാധനകളും ഓൺലൈനായി നടത്തണം. വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ 20 പേർ മാത്രം. സിനിമ തിയേറ്റർ, ജിമ്മുകൾ, നീന്തൽ കുളങ്ങൾ അടച്ചിടണം. എല്ലാ ക്ലാസുകളും ട്യൂഷൻ ഉൾപ്പെടെ 2 ആഴ്ച ഓൺലൈൻ മാത്രം. സംസ്ഥാനത്ത് 3ാം തരംഗം ഒമിക്രോൺ തരംഗമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോവിഡ് കേസുകളിൽ 94% ഒമിക്രോൺ കേസുകളും 6% ഡെൽറ്റ വകഭേദവുമാണ്. കോവിഡ് രോഗികളിൽ 96% വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്.